ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് എസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എസ് സി ആർ ടിയിലെ 8-ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഇന്ത്യ സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന മേഖലയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ധാരാളം ക്വസ്റ്റ്യൻസ് പി എസ് സി ഇതിനോടകം ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളെ കൃഷിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള ക്ലാസ്സാണ്, ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് താല്പര്യം പോലെ ഒന്നോ രണ്ടോ തവണയായിട്ട് ഇരുന്ന് എഴുതിയെടുക്കണം, കൃത്യമായി എഴുതിയെടുക്കണേ. കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. ജനസംഖ്യയിൽ 2/3 ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഭക്ഷ്യവിളകൾ കൂടാതെ ചില വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളും കാർഷിക മേഖലയിൽ നിന്ന് ലഭിക്കുന്നു. അവിടെ ഒന്നും നമുക്ക് എഴുതാനില്ല. നമുക്കിവിടെ നോക്കാനുള്ളത് കാർഷിക കാലങ്ങൾ, വിള ഇറക്കൽ കാലം, വിളവെടുപ്പ് കാലം, പ്രധാന വിളകൾ തുടങ്ങിയതാണ് നമുക്ക് നോക്കാനുള്ള ഭാഗം. നമ്മുടെ WCPA ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ ഇനിയും ചോദ്യങ്ങൾ വരാം. ഇനി അടുത്ത 22-ാം തീയതി അടക്കാവുന്ന CPOക്കൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ LD ക്കാർ കൃത്യമായിട്ട് എഴുതി വെച്ചോളൂ. ഖാരിഫാണ് 1-ാമത്തെ വിള. ജൂൺ മാസത്തിൽ വിള ഇറക്കി നവംബർ ആദ്യ വാരം വിളവെടുക്കുന്ന, അതായത് വിളവിറക്കി വിളവെടുക്കുന്ന കാലമാണ് പറയുന്നത്. ജൂൺ മാസത്തിൽ ഇറക്കി നവംബർ മാസത്തിലാണ് വിളവെടുക്കുന്നത്. വിളകളാണ് എഴുതി വെക്കേണ്ടത്. നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. ഇനി അടുത്തതാണ് റാബി. നവംബറിൻ്റെ മധ്യത്തോടുകൂടി, അഥവാ ശൈത്യകാലത്തോടുകൂടി ആരംഭിക്കും. മാർച്ച് വേനലിൻ്റെ ആരംഭത്തോടുകൂടി വിളവെടുക്കുകയും ചെയ്യും. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയതാണ് പ്രധാന വിളകൾ എന്ന് പറയുന്നത്. 3-ാമതാണ് സെയ്ദ്. മാർച്ചിലാണ് വിളവ് ഇറക്കുന്ന കാലം, അതായത് വേനലിൻ്റെ ആരംഭത്തോടുകൂടി ജൂണിലൂടെ അത് അവസാനിക്കുകയും ചെയ്യും, അതായത് വിളവെടുക്കുകയും ചെയ്യും. പഴങ്ങളും പച്ചക്കറികളുമാണ് പ്രധാന കൃഷി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാന വിളകൾ. ഇനി ചെറുധാന്യങ്ങളാണ് തിനവിളകൾ എന്ന് വിളിക്കുന്നത്. ഭക്ഷ്യധാന്യങ്ങളിൽ ഉൾപ്പെടുന്ന ജോവർ, ബജ്ര, റാഗി എന്നിവ തിനവിളകൾ എന്ന വിഭാഗത്തിൽ പെടുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയിലെ കാർഷിക വിളകളെ ഭക്ഷ്യവിളകൾ, നാണ്യവിളകൾ എന്നിങ്ങനെ തരംതിരിക്കാം. ഭക്ഷ്യവസ്തുക്കളായിട്ട് നേരിട്ട് ഉപയോഗിക്കാവുന്ന വിളകളെ ഭക്ഷ്യവിളകൾ എന്നും, എന്നാൽ വാണിജ്യ വ്യവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ കൃഷി എന്ന സംസ്കാരം എന്ന് പറഞ്ഞൊരു ഭാഗം തന്നിട്ടുണ്ട്, നമുക്കതൊന്ന് വായിക്കാം. അതിജീവനത്തിനായി മനുഷ്യൻ മണ്ണിനെ ബോധപൂർവം പ്രയോജനപ്പെടുത്തുന്ന ഒരു സംസ്കാരമാണ് കൃഷി അഥവാ അഗ്രികൾച്ചർ. അതിപുരാതന കാലം മുതൽ തന്നെ കൃഷി മനുഷ്യൻ്റെ പ്രധാന ജീവിതോപാധിയായി കണ്ടിരുന്നു. അഗർ കൾച്ചർ എന്നീ രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. അഗർ എന്നതിനെ കര എന്നും കൾച്ചർ എന്നതിനെ കൃഷി എന്നുമാണ് അർത്ഥം. ലാറ്റിനിൽ അഗ്രികൾച്ചർ എന്നാൽ കൃഷി എന്നാണ് അർത്ഥം. കാർഷിക വിളകളുടെ ഉൽപാദനത്തോടൊപ്പം പുഷ്പ ഫല കൃഷി, കന്നുകാലി വളർത്തൽ, വനവൽക്കരണം, മത്സ്യകൃഷി മുതലായ പ്രവർത്തനങ്ങളും കൃഷിയുടെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട്. അടുത്തതാണ് നെല്ല്. ഇനി നമ്മൾ ഓരോ വിളകളെ കുറിച്ചിട്ട് നോക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന നെല്ല് അഥവാ റൈസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയായ നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. നമ്മൾ നോക്കിയതാണ് എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഉയർന്ന താപനില 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിലും ധാരാളം മഴയും, അതായത് 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴയും നെൽകൃഷിക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത് എഴുതി വെച്ചോളൂ. 24 ഡിഗ്രി സെൽഷ്യസും 150 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്, കൂടുതൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സൗകര്യത്തോടെ നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. നദീതടങ്ങളിലും തീരസമതലങ്ങളിലുമാണ് മുഖ്യമായും നെൽകൃഷി ചെയ്യുന്നത്. ശിവാലിക്ക് പർവ്വത ചെരുവുകളിലും തട്ടുകളാക്കി നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. നമ്മൾ കടൽ തീരത്തെയൊക്കെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുത്തെ പ്രധാന കൃഷികളിൽ ഒന്നായിരുന്നു നെല്ല്, മറ്റൊന്ന് തെങ്ങായിരുന്നു. കാരണം എക്കൽ മണ്ണ് ഏറ്റവും ആവശ്യമായിട്ടുള്ള രണ്ട് കൃഷികളാണിവ. അപ്പം അതൊന്ന് ഓർത്തു വയ്ക്കുക. അടുത്തതാണ് ഗോതമ്പ്. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2-ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് ഗോതമ്പ്. ഗോതമ്പ് ഒരു റാബി വിളയാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം. മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഈ വിളയ്ക്ക് 10 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്.
അപ്പോൾ അതും ഇതിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ചോളം. ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് മൂന്നാം സ്ഥാനമാണുള്ളത്. ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിലാണ് പറയുന്നത്. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നുണ്ട്. ശരാശരി 75 സെന്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. നീർവാർഷയുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണാണ് അനുയോജ്യം. മധ്യപ്രദേശ്, കർണാടകം, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് മുഖ്യമായും ചോളം കൃഷി ചെയ്യുന്നത്. ഇനി നാണ്യവിളകളാണ്. നാണ്യവിളകളെ പ്രധാനമായി നാലായിട്ട് തന്നെയാണ് തിരിക്കുന്നത്. നാരുവിളകൾ, പാനീയ വിളകൾ, സുഗന്ധവിളകൾ, മറ്റു വിളകൾ. നാരുവിളകൾക്ക് ഉദാഹരണമാണ് പരുത്തിയും ചണവും. പാനീയങ്ങളാണെങ്കിൽ തേയില, കാപ്പി, സുഗന്ധമാണെങ്കിൽ ഏലം, കുരുമുളക്, ഗ്രാമ്പ് തുടങ്ങിയ പലതും, മറ്റു വിളകൾ എന്ന് പറയുമ്പോൾ കരിമ്പ്, റബ്ബർ തുടങ്ങിയവ. ഇനി പരുത്തി കൃഷിയെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മഞ്ഞുവീഴ്ചയില്ലാത്ത വർഷകാലവും 20 മുതൽ 30 ഡിഗ്രി വരെ 20 മുതൽ 30 ഡിഗ്രി വരെ സെൽഷ്യസ് വരെ താപനിലയും ചെറിയ തോതിൽ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് ഏറ്റവും അനുയോജ്യം. നമ്മൾ കറുത്ത മണ്ണ് പഠിച്ചിട്ടുണ്ടായിരിക്കും, എക്കൽ മണ്ണ് പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് ഏറ്റവും അനുയോജ്യം. വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ പരുത്തിയെ യൂണിവേഴ്സൽ ഫൈബർ, എന്താ വിളിക്കുന്നത്, യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നു. അപ്പോൾ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന ഏതാണ്, പരുത്തി. പരുത്തി ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനമാണുള്ളത്. എഴുതി വെച്ചോളൂ, 4ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിൽ ആദ്യമായി പരുത്തി തുണി മിൽ സ്ഥാപിതമായത് 1818 കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ്. എന്നാൽ വൻതോതിൽ ഉൽപ്പാദനം ആരംഭിക്കുന്നത് 1854 മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപ്പാദന കേന്ദ്രം മുംബൈ ആയതിനാൽ ഈ നഗരത്തെ കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണെന്ന് ചോദിച്ചാൽ മുംബൈയാണ്. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മുംബൈ പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രമായി മാറാൻ അനുകൂലമായ സാഹചര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. സമീപ പ്രദേശങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളുടെ സുഗമമായ ലഭ്യത, കുറഞ്ഞ നിരക്കിൽ ഊർജ ലഭ്യത, മുംബൈ തുറമുഖം കേന്ദ്രീകരിച്ച് കയറ്റുമതി സാധ്യതകൾ, ഈ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് മുംബൈയെ ഒരു കോട്ടണോപോളിസ് സിറ്റി ആയിട്ട് മാറ്റാൻ കാരണമായത്. കാരണം പരുത്തിയിടയ്ക്ക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം, അതായത് അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ ഏറ്റവും അടുത്ത് കിട്ടും എന്നതുകൊണ്ട്. മുംബൈ കഴിഞ്ഞാൽ ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്, എവിടെയാണ്, ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് പ്രധാന തുണി വ്യവസായ പരുത്തി തുണി വ്യവസായ കേന്ദ്രം. അതും കൂടി എഴുതി വയ്ക്കുക. നമ്മൾ പറഞ്ഞു മുംബൈയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പരുത്തി ചെയ്യുന്നത് എന്നുള്ളത്. എന്നാൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. അടുത്തതാണ് ചണക്കൃഷി. ഇന്ത്യയിലെ മറ്റൊരു നാല് വിളയാണ് ചണം. ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിലാണ് ചണം വളരുന്നത്. ഉയർന്ന താപനിലയും 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും ചണം കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഇതിന് വേണ്ടത്. പശ്ചിമ ബംഗാളിലെ ഗംഗ, ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാന ചണ ഉൽപ്പാദന മേഖല. പശ്ചിമ ബംഗാൾ, അസം, ഒഡീഷയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മാത്രമാണ് പ്രധാനമായും ചണം കൃഷി ചെയ്യുന്നത്. ചണ ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് ലോകത്ത് 2ാം സ്ഥാനമാണുള്ളത്. എഴുതി വെച്ചോളൂ, 2ാം സ്ഥാനമാണ് ഉള്ളത്. അടുത്തത് തേയില. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ആസം, പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിലെ തേയില തോട്ടങ്ങളുള്ളത്. 200 മുതൽ 250 ഡിഗ്രി സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും 25 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുമുള്ള കുന്നിൻ ചെരുവുകളിലാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് ഈ തോട്ടവിളയ്ക്ക് ആവശ്യം. അപ്പോൾ അതൊന്ന് എഴുതി വെച്ചോളൂ. തേയിലയ്ക്ക് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഉൽപ്പാദിപ്പിക്കുന്നത് ആസം, പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ്. ഇതിൽ ആസമിലാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് നമുക്കറിയാം, കേരളം നമുക്കറിയാം. ഈ രണ്ടും എഴുതി വെച്ചോളൂ, ഇവിടെയും ഉണ്ട് എന്നാണ് SCRT പ്രകാരം പറയുന്നത്. കാപ്പി. ഒരു ഉഷ്ണമേഖലാ തോട്ടവിളയായ കാപ്പിയുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യ 6ാം സ്ഥാനത്താണ്.
കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി പശ്ചിമഘട്ട മലനിരകളിലാണ് ഇന്ത്യയിലെ കാപ്പിത്തോട്ടങ്ങൾ ഉള്ളത്. മിതമായ താപനിലയും ഉയർന്ന വർഷപാതവും കാപ്പി കൃഷിക്ക് വേണ്ടത്. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം കാപ്പിക്കുരുകളാണ് ഇന്ത്യ മുഖ്യമായും ഉൽപ്പാദിപ്പിക്കുന്നത്. ആകെ ഉൽപ്പാദനത്തിൽ 2/3 ഭാഗവും കർണാടകത്തിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കാപ്പിക്കുരു വിളവെടുത്ത ശേഷം ഫാക്ടറികളെ സംസ്കരിച്ച് വിപണനം ചെയ്യുന്നു. ഇനി സുഗന്ധവിളകൾ. ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പു, ഇഞ്ചി തുടങ്ങിയ സുഗന്ധവിളകൾ പ്രാചീനകാലം മുതൽക്ക് പുകൾപറ്റ രാജ്യമാണ് ഇന്ത്യ. പശ്ചിമഘട്ട മലനിരകളാണ് സുഗന്ധവിള തോട്ടങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിട്ടുള്ളത്. നീർവാർച്ചയുള്ള വനമണ്ണ്, മണൽ മണ്ണ് എന്നിവയിൽ ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥയുമാണ് ഇവിടുത്തെ അനുകൂല ഘടകങ്ങൾ. അടുത്തത് കരിമ്പ് കൃഷിയും പഞ്ചസാര വ്യവസായവും. ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 2nd സ്ഥാനമാണുള്ളത്. എഴുതി വെച്ചോളൂ, കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 2nd സ്ഥാനമാണുള്ളത്. കരിമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾക്കൊപ്പം പഞ്ചസാര കേന്ദ്രങ്ങളും ഉണ്ടാകും, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഉത്തർപ്രദേശാണ് കരിമ്പിൻ്റെയും പഞ്ചസാരയുടെയും ഉൽപ്പാദനത്തിൽ 1st സ്ഥാനത്തുള്ളത്. അതും കൂടി എഴുതി വയ്ക്കുക. അടുത്തത് റബ്ബർ. 25 ഡിഗ്രി സെൽഷ്യസ് കൂടിയ താപനിലയും 150 സെന്റിമീറ്ററിന് മുകളിൽ മഴയുമാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം. മറ്റു കൃഷികൾക്ക് പൊതുവെ അനുകൂലമല്ലാത്ത ലാറ്ററേറ്റ് മണ്ണ് റബ്ബർ കൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. നമ്മുടെ കേരളത്തിലെ മണ്ണ് വളരെ അനുയോജ്യമാണ്. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. കേരളത്തിൻ്റെ ഒരു പ്രധാന വരുമാന സ്രോതസ്സാണിത്. തമിഴ്നാട്ടിൻ്റെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ചെറിയ തോതിൽ റബ്ബർ കൃഷി ചെയ്തു വരുന്നു. കടൽ കടന്നെത്തിയവൻ. ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം. 1875 ബ്രിട്ടീഷുകാരനായ സർ വില്യം ഹെൻറിയാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത്. മധ്യ തിരുവിതാംകൂറിലെ കുന്നിൻ ചെരുവുകളിൽ ആരംഭിച്ച റബ്ബർ കൃഷി മലബാറിലേക്കുണ്ടായ കുടിയേറ്റത്തിലൂടെ വടക്കൻ ജില്ലകളിലേക്കും വ്യാപിച്ചു എന്നാണ് പറയുന്നത്. അതൊന്നും നോക്കേണ്ട കാര്യമില്ല. റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീലാണെന്നുള്ളത് ഒന്ന് എഴുതി വെച്ചോളൂ. ഇനി ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും. ഇവിടെ നിന്ന് കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്, ഇതിലൊന്നും എഴുതി വെക്കാനില്ല. ഇത് ഞാൻ ആദ്യം പറഞ്ഞു പോകുന്ന ഭാഗമാണ്. ഇന്ത്യയിലെ ധാതു വിഭവങ്ങളിൽ ഏറിയ പങ്കും ഉപദ്വീപീയ പീഠഭൂമിയിലെ ആഗ്നേയ കായാന്തര ശിലകളുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്നു. കാർഷിക വിളകൾ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് എന്ന പോലെ ധാതു വിഭവങ്ങൾ വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾക്കും അസംസ്കൃത വസ്തുക്കൾക്കും പ്രദാനം ചെയ്യുന്നു. ഇനിയാണ് നമുക്ക് ധാതുക്കളെ 2 നമുക്ക് തരംതിരിക്കാൻ പറ്റും. ലോഹധാതുക്കൾ എന്നും അലോഹധാതുക്കൾ എന്നും. ലോഹധാതുക്കളെ 2 തരംതിരിച്ചു കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ അംശമുള്ളവ എന്നും ഇരുമ്പിൻ്റെ അംശമില്ലാത്തവ എന്നുമാണ് 2 തരംതിരിക്കുന്നത്. ഇരുമ്പിൻ്റെ അംശമുള്ളവയ്ക്ക് ഉദാഹരണമാണ് ഇരുമ്പയിരും മാംഗനീസും. അല്ലാത്തതിന് ഉദാഹരണമാണ് സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ് തുടങ്ങിയവ. ഇനി അലോഹധാതുക്കളാണ് ധാതു ഇന്ധനങ്ങൾ, അതായത് കൽക്കരി, പെട്രോളിയം തുടങ്ങിയവ. മറ്റു ധാതുക്കൾ എന്ന് പറയുമ്പോൾ അബ്രം പോലുള്ള ധാതുക്കളാണ് ഉദ്ദേശിക്കുന്നത്. ഇരുമ്പയിര് നിക്ഷേപമാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഇരുമ്പയിരിൽ നിന്നാണ് ഇരുമ്പ് എന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നത്. മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നീ 4 ഇരുമ്പയിര് നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നു. ഏതൊക്കെയാണ്? മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റൈറ്റ്, സിഡറ്റൈറ്റ്. ലോകത്തെ മൊത്തം ഇരുമ്പയിരിൻ്റെ 20% ഇന്ത്യയിലാണ്. എഴുതി വെച്ചോളൂ, 20% ഇന്ത്യയിലാണ്. ഇരുമ്പയിര് കയറ്റുമതിയിൽ ഇന്ത്യ 4th സ്ഥാനത്താണ്. ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിൻ്റെ 50-60% വരെ ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. ഇരുമ്പയിരിൻ്റെ ആഭ്യന്തര ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളും അവിടുത്തെ ഖനന മേഖലകളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇരുമ്പയിരിൻ്റെയാണ് ഒഡീഷ, സുന്ദർഗഡ്, മയൂർഭഞ്ച്, അതേപോലെ ധാർ തുടങ്ങിയതാണ് പ്രധാനപ്പെട്ട മേഖല. ജാർഖണ്ഡിലാണെങ്കിൽ സിംബം, ദുർഗ്. കർണാടകയിലാണെങ്കിൽ ബെല്ലാരി, ചിക്മാംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ്. ഗോവയിൽ മർമഗോവ.
തമിഴ്നാട് സേലം നീലഗിരി തുടങ്ങിയ സ്ഥലത്താണ് ഇരുമ്പയറിൻ്റെ നിക്ഷേപമുള്ളത്. എഴുതി വെച്ചോളൂ, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ നേരിട്ടിട്ടും ചോദിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളായ ഇരുമ്പയിര്, കൽക്കരി, മാഗ്നീനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളോമൈറ്റ് എന്നിവയാണ്. ഇരുമ്പയിര് ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ഇന്ത്യയിലെ ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കൽക്കരി പാടങ്ങൾക്ക് സമീപത്തായി കാണപ്പെടുന്നു എന്നത് ഏറെ വ്യാവസായിക പ്രാധാന്യം അർഹിക്കുന്നു. ഇനി നമ്മുടെ രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുമ്പുരുക്ക് ശാലകളും അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും അവയുടെ സവിശേഷതയുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പി എസ് സി ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. ഇരുമ്പുരുക്ക് ശാല വസ്തുതയാണ് നമ്മളുടെ ടിസ്കോ. ഏതാണ് ടിസ്കോ? ഒരു മിനിറ്റ്, ഇപ്പം നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് വായിക്കാൻ കഴിയും, അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. വസ്തുത ടിസ്കോ ജംഷഡ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്, ജാർഖണ്ഡിലാണ്. രണ്ടും എഴുതി വെക്കണം, രണ്ടും ചോദിക്കാം. ടിസ്കോൻ്റെ ഫുള്ള് ടാറ്റ അയൺ കമ്പനിയാണ്, അതായത് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ്. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല എന്നാണ്, ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് ശാല. അടുത്തതാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, കുൾട്ടിയിൽ, ബർണിപൂർ, ഹിരാപൂർ, പശ്ചിമ ബംഗാളിലാണ് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് VISL കർണാടകയിലാണ്, അഥവാ ഭദ്രാവതിയിൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബിലായി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ദുർഗിലാണ്, ഛത്തീസ്ഗഡിൽ തന്നെയാണ്. 1959 റഷ്യയുടെ സഹായത്തോടെ സ്ഥാപിച്ചു. അടുത്തത് റൂർക്കേല, ജർമ്മനിയുടെ സഹായത്തോടെ 1959 സുന്ദർഗഡിൽ സ്ഥാപിച്ചു. സുന്ദർഗഡ് എവിടെയാണ്? ഒഡീഷ. രണ്ടും എഴുതി വെക്കണം, ഞാൻ വീണ്ടും പറയുന്നു, രണ്ടും എഴുതി വെക്കണം. അടുത്തതാണ് ദുർഗാപൂർ, ദുർഗാപൂരിൽ തന്നെയാണ്, പശ്ചിമ ബംഗാളിലാണ്. വർഷം ആലോചിക്കുക, 1962 യു കെയുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. അടുത്തതാണ് ബൊക്കാറോ, ബൊക്കാറോയിൽ തന്നെയാണ്, ജാർഖണ്ഡാണ് സ്ഥലം. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചു. അപ്പോൾ ഇത് രണ്ടും 59 ഇത് 62 64 ഇയറും ഓർത്ത് വയ്ക്കുക, അതും ചോദിക്കാം. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് മാംഗനീസിനെ കുറിച്ചിട്ടാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹ ധാതുവാണ് മാംഗനീസ്. ഇരുമ്പയിര് നിക്ഷേപങ്ങൾക്ക് സമീപമായി പൊതുവെ മാംഗനീസ് നിക്ഷേപങ്ങളും കണ്ടുവരുന്നു. ഒഡീഷയാണ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ. കർണാടകം, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവയാണ് മറ്റ് പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. എഴുതി വയ്ക്കുക, ഒഡീഷയാണ് മാംഗനീസിൽ മുന്നിൽ. ഇരുമ്പുമായി കൂട്ടിക്കലർത്തി ലോഹ സങ്കരങ്ങൾ നിർമ്മിക്കുന്നതിന് മാംഗനീസ് ഉപയോഗിക്കുന്നു. ഇതിൽ മെയിനായിട്ട് ഈ ഒരു പോയിന്റ് മാത്രമേ ഓർത്തു വയ്ക്കാനുള്ളൂ. അടുത്തതാണ് ധാതുക്കൾ, അവയുടെ ഉപയോഗം, പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. സ്വർണം നമുക്കറിയാം ആഭരണ നിർമ്മാണത്തിനാണ്, ഉൽപ്പാദനത്തിൻ്റെ പ്രധാന സംസ്ഥാനം കർണാടകമാണ്. വെള്ളി ആഭരണ നിർമ്മാണം, ഇലക്ട്രോപ്ലേറ്റിംഗ്, ഫോട്ടോഗ്രാഫി തുടങ്ങിയവയ്ക്ക് രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടകയാണ് പ്രധാന സംസ്ഥാനങ്ങൾ. അടുത്തത് ചെമ്പ് വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്നു. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയവയാണ് സംസ്ഥാനങ്ങൾ. ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് വിമാനം, വൈദ്യുത ഉപകരണങ്ങൾ, അതേപോലെ ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ തുടങ്ങിയതാണ് പ്രധാന സംസ്ഥാനങ്ങൾ. അടുത്തതാണ് അബ്രം അഥവാ മൈക്ക വൈദ്യുതോപകരണങ്ങൾ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്നു. ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാർ തുടങ്ങിയതാണ് പ്രധാന ഉൽപ്പാദന സംസ്ഥാനങ്ങൾ. ഇനിയാണ് കൽക്കരി. ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ്സാണ് കൽക്കരി. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് നമ്മളുടെ കൽക്കരി എന്ന് പറയുന്നത്. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. എഴുതി വയ്ക്കൂ, ബിറ്റുമിനസ് ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവയാണ് പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. ജാർഖണ്ഡിലെ ദാറിയ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം.
Tamil Nadile Neyveli lignite enna indana shamatha kuranja kalkariyum kaanapadunu. Indana shamatha kuranja kalkari edana lignite. അടുത്തതാണ് പെട്രോളിയവും പ്രകൃതി വാതകവും. റോഡ്, റെയിൽ, വ്യോമ ഗതാഗത മേഖലകളിലെ മുഖ്യ ഊർജ സ്രോതസ്സാണ് പെട്രോൾ അല്ലെങ്കിൽ പെട്രോളിയം. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങളെ കൂടാതെ രാസവളങ്ങൾ, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, വാസലിൻ തുടങ്ങിയ വിവിധ തരം ഉൽപ്പന്നങ്ങൾ പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നു. ആസാമിലെ ഡിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. ആസാമിലെ ഡിഗ്ബോയിലാണ്. ആസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് ഇന്ത്യയിലെ പെട്രോളിയ ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. അടുത്ത നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. ഏതാണ് മുംബൈ ഹൈ? ആദ്യം തുടങ്ങിയത് ഡിഗ്ബോയ്. രണ്ടും മാറി പോയത്. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം. ചിലയിടങ്ങളിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായി കാണപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ. അടുത്തതാണ് ആണവ ധാതുക്കൾ. യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവ ധാതുക്കൾ. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലായി സമ്പന്നമായ യുറേനിയം നിക്ഷേപമുണ്ട്. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ കാണുന്ന മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്നും തോറിയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാന ആണവ ഊർജ നിലയങ്ങളാണ്. പി എസ് സി ചോദിച്ചിട്ടുണ്ട്. ചേരുമടി ചേർക്കാനൊക്കെ ചോദിച്ചൊരു ഭാഗമായിരുന്നു ഇത്. അപ്പോൾ എഴുതി വയ്ക്കുക, താരാപൂർ മഹാരാഷ്ട്ര, റാവത്ത്ഭട്ട് രാജസ്ഥാൻ, കൽപ്പാകം കൂടംകുളം തമിഴ്നാട്, കൈഗ കർണാടക, കാക്രപാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ എഴുതി വെക്കണേ. ബി എസ് സി ചോദിച്ചിട്ടുണ്ട്. ഇനി പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ധാതു വിഭവങ്ങളാണ് നാം ഏറെ കാലമായി ഊർജ ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഊർജ സ്രോതസ്സുകളെ പാരമ്പര്യ സ്രോതസ്സുകൾ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഇത്തരം ധാതുക്കൾ പുനഃസ്ഥാപിക്കപ്പെടാത്തവയായതിനാൽ ഭൂമിയിൽ ഈ വിഭവങ്ങൾ ശുഷ്കമായിക്കൊണ്ടിരിക്കുകയാണ്, അതായത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇത്തരം ഇന്ധനങ്ങൾ കത്തിക്കുന്നത് വൻതോതിൽ പാരിസ്ഥിതിക മലിനീകരണം സൃഷ്ടിക്കുന്നു. ഇതിന് ബദലായി നാം ഇന്ന് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ വ്യാപകമായി ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. ഏതൊക്കെയാണ് പാരമ്പര്യേതരം? സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, വേലിയോർജം, ജൈവവാതകം എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഈ സ്രോതസ്സുകൾക്ക് ഇന്ത്യയിൽ ഏറെ പ്രാമുഖ്യം നൽകി വരുന്നു. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാറ്റാടിപ്പാടും രണ്ടാമത്തെ സോളാറുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള ഗതാഗതമാണ്. ഫസ്റ്റ് നോക്കാനുള്ളത് റോഡ് ഗതാഗതം. റോഡുകളെ പ്രധാനമായിട്ടും നാല് തരം റോഡുകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ദേശീയപാതകൾ, സംസ്ഥാന ഹൈവേകൾ, ജില്ലാ റോഡുകൾ, നാലാമത്തേതായിട്ട് ഗ്രാമീണ റോഡുകൾ എന്നിങ്ങനെയാണ്. അപ്പൊ ദേശീയ റോഡുകൾ നോക്കാം. രാജ്യത്തെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങൾ, തുറമുഖങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് ദേശീയപാതകൾ. ഈ റോഡുകളുടെ നിർമ്മാണ ചെലവ് നിർവഹണ ചുമതല കേന്ദ്ര സർക്കാരിനാണ്. അപ്പൊ കേന്ദ്രീയ അല്ലെങ്കിൽ ദേശീയ പാതകളുടെ പണം നൽകുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇനി സംസ്ഥാന ഹൈവേകൾ. സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് സംസ്ഥാന ഹൈവേകൾ. ഈ റോഡുകളുടെ നിർമ്മാണ ചെലവ് സംസ്ഥാന സർക്കാരിനാണ്. ജില്ലാ ആസ്ഥാനങ്ങളെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ജില്ലാ റോഡുകൾ. ഈ റോഡുകൾ നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും ജില്ലാ പഞ്ചായത്തുകളാണ്. അടുത്തത് ഗ്രാമീണ റോഡുകൾ. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% ഗ്രാമീണ റോഡുകളാണ്. ഇതിൻ്റെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. ഇന്ത്യയിലെ മെഗാ നഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആറ് വരി പാതകളായ സൂപ്പർ ഹൈവേകൾ ചേർത്ത് സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ എന്നാണ് പേര് നൽകിയിട്ടുള്ളത്.
നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഈ റോഡിൻ്റെ ചുമതല നൽകിയിട്ടുള്ളത്. റെയിൽ ഗതാഗതം. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ. സഞ്ചാരത്തിനും ചരക്ക് ഗതാഗതത്തിനും ഒരുപോലെ പ്രധാനമാണ് റെയിൽവേ ഗതാഗതം. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയിൽ നിർണായക സ്ഥാനമാണ് റെയിൽവേക്കുള്ളത്. 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. മഹാരാഷ്ട്രയിൽ മുംബൈ മുതൽ താനേ വരെ നീളുന്ന 34 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു തുടക്കം. ഭരണനിർവഹണത്തിനായി ഇന്ത്യൻ റെയിൽവേ 16 മേഖലകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇനി റെയിൽവേ ഗേജും പാളങ്ങൾ തമ്മിലുള്ള അകലവും ഇന്ത്യയിലെ ആനുപാതിക ദൈർഘ്യവുമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇതും ചോദിച്ചിട്ടുണ്ട്. ബ്രോഡ് ഗേജ് അതിൻ്റെ അകലമായിരുന്നു BSC ചോദിച്ചത്. 1.676 ആണ്. 1.676 74% മീറ്റർ ഗേജ് 1 മീറ്റർ സിമ്പിളാണ് പഠിക്കുക. 21%. നാരോ ഗേജ് പഠിച്ചു വെക്കുക. 0.762 അതേപോലെ തന്നെ 610 5% ഇതുള്ളത്. ഇനി കൊങ്കൺ റെയിൽവേ. 1998 നിർമ്മാണം പൂർത്തീകരിച്ച കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച നേട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. മഹാരാഷ്ട്രയിലെ എഴുതി വെച്ചോളൂ, ചോദിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെ 760 കിലോമീറ്ററാണ് ആകെ നീളം. സഞ്ചാരപാതയിൽ 146 നദികൾ പിന്നിടുന്ന ഈ പാതയിൽ ഏകദേശം 2000 പാലങ്ങളും 91 തുരങ്കങ്ങളുമുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ തുരങ്കം ഇവിടെയാണ്. 6.5 കിലോമീറ്റർ. മഹാരാഷ്ട്ര, ഗോവ, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിൽ ഈ സംരംഭത്തിൻ്റെ പങ്കാളികളാണ്. ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, ഗോവ, കർണാടക. അപ്പോൾ കൊങ്കൺ റെയിൽവേ കുറിച്ചിട്ടൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കാം. അടുത്തതാണ് ജലഗതാഗതം. വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും യോജിച്ച മാർഗമാണ് ജലഗതാഗതം. അതിൻ്റെ മേന്മകൾ നോക്കാം. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം. വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഉചിതം. പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നില്ല. അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചതാണ് ജലഗതാഗതം. ജലഗതാഗതം പൊതുവായിട്ട് രണ്ടെണ്ണമാണുള്ളത്. ഉൾനാടൻ ജലഗതാഗതവും സമുദ്ര ജലഗതാഗതവുമാണ്. ഇനി 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. PSC ചോദിച്ച ഭാഗമാണിത്. ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ചോളൂ. ദേശീയ ജലപാത 1 അഥവാ നാഷണൽ വാട്ടർവേസ് 1. ഗംഗാ നദിയിൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെ 1620 കിലോമീറ്റർ. എഴുതി വെച്ചോളൂ, ഗംഗാ നദിയിൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെ. NW2 ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്ര വരെ 891 കിലോമീറ്റർ. NW3 കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. എഴുതി വെച്ചോളൂ, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ 205 കിലോമീറ്റർ. കേരളത്തിലുള്ള ഏകദേശീയ പാതയാണ് NW3. NW4 ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള കനാൽ 1095 കിലോമീറ്റർ. ദേശീയ ജലപാത 5 പൂർവ്വ തീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ 623 കിലോമീറ്റർ. അപ്പോൾ ഈ നാഷണൽ വാട്ടർവേസ് ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് തന്നെ എഴുതി വെച്ചോളൂ. നീളം എഴുതി വെക്കണം. ഏത് നദിയിലാണ്, എവിടെ നിന്ന് മുതൽ ഏത് വരെയാണ്, ഇത്രയും കാര്യങ്ങളാണ് അതിൽ എഴുതി വെക്കേണ്ടത്. ഇന്ത്യയുടെ പടിഞ്ഞാറും കിഴക്കുമായി 12 പ്രധാന തുറമുഖങ്ങളും 185 ചെറിയ തുറമുഖങ്ങളുമുണ്ട്. അന്താരാഷ്ട്ര വാണിജ്യത്തിൽ ഇന്ത്യയിലെ തുറമുഖങ്ങൾ ശ്രദ്ധേയമായ സ്ഥാനമാണുള്ളത്. താഴെ പറയുന്നവയാണ് ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ. എഴുതി വയ്ക്കുക: കാണ്ട്ല, മുംബൈ, നവഷേവ, മർമ്മഗോവ, മംഗലാപുരം, കൊച്ചി, തൂത്തുക്കുടി, ചെന്നൈ, വിശാഖപട്ടണം, പാരാദീപ്, ഹാൽഡിയ, കൊൽക്കത്ത തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട 12 തുറമുഖങ്ങൾ. ഇനി വിഴിഞ്ഞം തുറമുഖ പദ്ധതി. വിഴിഞ്ഞം ആഴക്കടൽ വിവിധോദ്ദേശ തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതോടെ കേരളത്തിന് 2 പ്രധാന തുറമുഖങ്ങളാകും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കാൻ വിഭാവനം ചെയ്യുന്ന ഈ പദ്ധതിയുടെ ആദ്യഘട്ടം കണ്ടെയ്നർ തുറമുഖമായാണ് വികസിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽ പാതയോടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതും
സ്വാഭാവിക ആഴം 24 മീറ്ററിൽ കൂടുതലാണെന്നതും നിർദ്ദിഷ്ട തുറമുഖത്തിന്റെ സവിശേഷതകളാണ്. ഇതിനെ നമ്മൾ ഉദ്ഘാടനം ചെയ്ത് നമ്മൾ ഉമ്മൻചാണ്ടി സാറായിരുന്നു. ഇന്നലെ മരണപ്പെട്ടു എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. വ്യോമ ഗതാഗതം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഇന്ത്യയുടെ വ്യോമ ഗതാഗതം. ഇതിന് കീഴിൽ 11 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ്. താവളങ്ങളടക്കം 126 വിമാനത്താവളങ്ങളാണ് ഉള്ളത്. എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് എന്നീ കോർപ്പറേഷനുകളാണ് യഥാക്രമം അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്നത്. നിരവധി സ്വകാര്യ കമ്പനികളും ഇന്ത്യൻ വിമാന സർവീസുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ള. ഇതിലൊരു ഭാഗവും വിട്ടുകളയാനില്ല. എല്ലാ ഭാഗത്തു നിന്നും PSC ചോദിച്ചിട്ടുണ്ട്. അത് കൃഷിയായിക്കോട്ടെ, അല്ലെങ്കിൽ ഗതാഗതമായിക്കോട്ടെ, ധാതുക്കളായിക്കോട്ടെ, ഏത് ഭാഗമായാലും PSC ധാരാളമായിട്ട് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ 10ാം ക്ലാസ്സിലെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഈ മേഖല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചോളൂ. PSC ഉറപ്പായും ചോദിക്കും. നിങ്ങൾക്ക് LDC 1 മുതൽ 4 മാർക്ക് വരെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.